നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പാക് പിടിയിലായ ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ ഇന്നലെയാണ് വാഗാ അതിർത്തിയിലൂടെ ഇന്ത്യക്ക് കൈമാറിയത്. മടങ്ങിയെത്തിയ അഭിനന്ദനെ കാത്തിരിക്കുന്നത് സൈനിക നടപടിയുടെ വലിയ പരീക്ഷണങ്ങൾ. ശാരീരികവും മാനസികവുമായ പരിശോധനകളുണ്ടാകും. ദിവസങ്ങൾ നീളുന്ന ചോദ്യം ചെയ്യൽ, ഇതിനൊക്കെ ശേഷമേ വീട്ടിലേക്ക് പോലും അഭിനന്ദന് പോകാനാകൂ. അഭിനന്ദൻ വർദ്ധമാനെ ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധരും റോയും അന്വേഷണ ഏജൻസികളും അതീവ രഹസ്യമായി ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പലപ്പോഴും ക്രൂരമെന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. എന്നാലും നേരിടാതെ നിവൃത്തിയില്ല. അഭിനന്ദന് എല്ലാം മനസ്സിലാകുമെന്നും സോറിയും പറഞ്ഞാണ് ഉന്നതരായ ഉദ്യോഗസ്ഥർ ഇതെല്ലാം ചെയ്യുന്നത്. ബന്ധിയായിരുന്നയാളുടെ ശരീരത്തിൽ സൈനിക രഹസ്യങ്ങളോ സംഭാഷണങ്ങളോ ചോർത്താൻ ശേഷിയുള്ള സൂക്ഷ്മ ഉപകരണങ്ങൾ, അതായത് ശരീരത്തിലേക്ക് കടത്തിവെക്കാവുന്ന ഇലക്ട്രോണിക് ചിപ്പ് ഉൾപ്പെടെ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നതാകും ആദ്യ പരിശോധന. ശരീരാന്തർഭാഗത്ത് ഇത്തരം രഹസ്യ ഉപകരണങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ പലവട്ടം സ്കാനിംഗ് വിധേയനാകേണ്ടി വരും. കാരണം പിടിയിലായവരെ അബോധാവസ്ഥയിലാക്കി ശരീരാന്തർഭാഗത്ത് വരെ ചെറിയ ചിപ്പുകൾ ഒളിപ്പിക്കാം. പാകിസ്ഥാനി സ്പൈ വർക്കിൽ ഏറെ സഹായിക്കുന്ന ചൈന ചിപ്പുകൾ വഴിയും മറ്റും രഹസ്യങ്ങൾ ചോർത്താൻ ലോകത്തിലെ നമ്പർ വൺ ആളുകളാണ്. പാക് സൈനിക കസ്റ്റഡിയിൽ തീവ്രമായ മാനസിക പീഡനത്തിനും മനോനില തകർത്തു കളയുന്ന പീഡനങ്ങൾക്കും അഭിനന്ദൻ ഇരയായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. സൈനികരെ ക്രൂര പീഡനങ്ങൾക്ക് വിധേയരാക്കിയോ മാനസിക നില അസ്ഥിരതപ്പെടുത്തിയോ നിർണായക രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന രീതി ശത്രുക്കൾക്കുണ്ട്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പാക് സൈന്യത്തിന് അഭിനന്ദനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നറിയണം. ഇതിനെല്ലാം സങ്കീർണ പരിശോധനകളും ചോദ്യം ചെയ്യലും വേണ്ടിവരും. രാജ്യസുരക്ഷയാണ് പ്രധാനം. സ്വബോധത്തോടെ ഈ ധീരജവാൻ രാജ്യത്തെ ഒറ്റുകൊടുക്കില്ല, അത് ഉറപ്പാണ്. പക്ഷേ ഈ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. അത് അദ്ദേഹത്തോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ല, സൈനിക പ്രോട്ടോകോൾ പ്രകാരമാണ്. ഏറ്റവും വേദനാജനകമെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാകാത്തത് എന്ന് സൈനിക വൃത്തങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു നടപടിക്രമമുണ്ട്. ശത്രുക്കളുടെ ബ്രെയിൻ വാഷിങ്ങിന് വിധേയനാക്കപ്പെട്ട ചാരവൃത്തി ദൗത്യമേറ്റെടുത്താണോ ഒരാൾ മടങ്ങിയെത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പാക്കുക. സൈന്യത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ മനംമാറ്റമോ മാനസികമായ വിഷയങ്ങളോ ഉണ്ടോ എന്നും പരിശോധിക്കുക. എല്ലാം കേൾക്കുമ്പോൾ ക്രൂരമായി തന്നെ തോന്നും. മടങ്ങി വന്ന സൈനികൻ വെറും നിസാരക്കാരനല്ല, അദ്ദേഹം കമാൻഡർ റാങ്കിലുള്ള ഒരു പൈലറ്റാണ്. രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് വലിയ ഉത്തരവാദിത്വങ്ങളാണ് ഇനി അഭിനന്ദനെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.